ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ തപസ്സകാലത്ത് മൗനത്തിൻ്റെ ശക്തി നാം കണ്ടെത്തണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. മുനിയുടെ ഭാവമാണ് അത്. മിണ്ടാതിരിക്കുന്ന അവസ്ഥയല്ല, ദൈവത്തോട് കൂടുതൽ സംസാരിക്കാനും ദൈവത്തെ കൂടുതൽ ശ്രവിക്കാനുമുള്ള ഏറ്റവും വാചാലമായ സന്ദർഭമാണ് എന്ന് നാം ഓർമ്മിക്കണം. ആരവങ്ങളുടെ ലോകത്ത് നാം ജീവിക്കുന്നു. ആരവങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സ് ചലനാത്മകമാകുകയില്ല. നമ്മുടെ ആന്തരികമായ സംഗീതം ശ്രവിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മുടെ അന്തരംഗത്തിൻ്റെ ഭാവങ്ങൾ പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, ശാന്തയാമങ്ങളിലാണ് തിരുപ്പിറവി ഉണ്ടായത്. ശാന്ത മുഹൂർത്തങ്ങളിലാണ് ദൈവീക വെളിപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഏലിയ ആരവങ്ങൾക്കിടയിൽ നിന്ന് മാറി ഏകാന്തതയിൽ ഹോറേബ് മലയിലിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം അതിൻ്റെ സമ്പൂർണതയിൽ സ്വീകരിച്ച് വെളിയെ ജ്വലിപ്പിക്കുന്നവരെ ഒരു അഭിഷേകമാക്കി മാറ്റിയത് എന്ന് ഓർമ്മിക്കണം. സക്കറിയ 9 മാസം മൗനിയായിരുന്നു. അവസാനം നാവിൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ ദൈവസ്തുതിപ്പുകളാണ് ഉയർന്നത് എന്ന് നമുക്കറിയാം. സംസാരത്തിൽ നിന്നും വാചാലതയിൽ നിന്നും വായാടിത്തത്തിൽ നിന്നും അകന്നുനിന്നവരാണ് പരിശുദ്ധ അമ്മയും മിസ്തി യൗസേപ്പും എന്ന് നാം ഓർമ്മിക്കണം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മാത്രം സംസാരിച്ച് അനുഗ്രഹീതരായി ഈ തപസ്സുകാലം മൗനത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് നമുക്ക് കൂടുതൽ ശക്തരാവാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.